ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, ഈ ഒരു മൂവി നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു മൂവിയിൽ മെയിനായിട്ടും അയൺമാൻ വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായത്. ഈ സിനിമയിൽ കുറേ തവണ അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ അവിടെ ക്യാപ്റ്റൻ അമേരിക്ക ജയിക്കുന്നതായിട്ടായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അയൺമാൻ അവിടെ തോറ്റിട്ടുണ്ടാവുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ടും നോക്കാൻ പോകുന്നത്. സോ കൂടുതലൊന്നും സമയങ്ങളായാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്യാപ്റ്റൻ അമേരിക്ക അയൺമാനേക്കാൾ പവർഫുൾ ആണ്, അതുകൊണ്ടാണ് ക്യാപ്റ്റൻ അമേരിക്ക അയൺമാനെ തോൽപ്പിച്ചതെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയുവാനായി സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻഫിനിറ്റി സ്റ്റോണിൻ്റെ പവറിനോട് വരെ ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ് അയൺമാൻ എന്നുള്ളത്. ആ അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയോട് തോൽക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയോട് തോൽക്കാനുള്ള മെയിൻ കാരണം ആ ഒരു സിനിമയുടെ കഥ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത്, സിനിമയുടെ പേര് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഫൈറ്റിൽ തോക്കുന്നതായിട്ട് കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അയൺമാനെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചത്. അല്ലാതെ അയൺമാൻ്റെ സ്യൂട്ടിൻ്റെ ശരിക്കുമുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അയൺമാൻ വളരെ നിസ്സാരമായി തന്നെ ക്യാപ്റ്റൻ അമേരിക്കയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻസ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.